أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب عليه توكلت وإليه أنيب إن أريد إلا الإسلام ما استطعت وما توفيقي إلا بالله العلي العظيم. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلة حيلتي أدركني يا حبيب الله خذ بأيدينا قلة حيلتنا أدركنا مرادنا يا حبيب الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان الله ليعذبهم وأنت فيهم وما كان الله معذبهم وهم يستغفرون. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا وقائدنا وقدوتنا وأسوتنا محمد صلى الله عليه وسلم إن عبدا أصاب ذنبا فقال أي رب أذنبت ذنبا فاغفر لي فقال ربه عز وجل علم عبدي أن له ربا يغفر الذنب ويأخذ به فغفر له. صدق رسوله النبي الكريم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر يا صاحب الأجمير كل ناصري يا مطلب الحاجات خاجة سنجري. علم أمة سيدنا ومولانا محمد أدرني يرم بخمان رمايا عبد الحميد دارمي أستاذ برغل بخمان رمايا الدكشر أدبولي ഈ വേദിയെയും സദസ്സിനെയും സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയിട്ടുള്ള ആദരണീയരും ബഹുമാന്യരുമായ മുഅ്മിനീങ്ങളെ, പ്രിയം നിറഞ്ഞ മുഅ്മിനാത്തുകളെ, വളരെ പരിശുദ്ധവും പരിപാവനവുമായ ഒരു ചടങ്ങിലാണ് നാം സമ്മേളിച്ചിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല
അവന്റെ മഹല്ലു ഫദലുകൊണ്ട് ഈ സദസ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ അപരാധങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മാപ്പ് ചെയ്തു തരട്ടെ. നമ്മുടെ വിഷമങ്ങൾ പ്രയാസങ്ങളൊക്കെ അള്ളാഹു ദൂരീകരിക്കുകയും നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അവൻ പൂർത്തീകരിക്കുകയും ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞുപോയ നമ്മളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും ബർസഖിയായ ലോകം അള്ളാഹു പ്രഭാപൂരിതമാക്കി കൊടുക്കട്ടെ. വിശിഷ്യ ഇന്ന് നമ്മളിൽ നിന്ന് വിട പറഞ്ഞുപോയ എസ്വിഎസിന്റെ അഭിമന്യരായ നേതാവ് എന്റെ നാട്ടുകാരനുമായിരുന്ന ബഹുമാന്യനായ ഖത്തർ ഇബ്രാഹിം ഹാജി കളനാട്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു സഹോദരി, കശ്മീരിലെ നരാധമന്മാരാൽ പീഡിപ്പിക്കപ്പെട്ട, പിച്ചു ചിന്തപ്പെട്ട, പാവപ്പെട്ട ആസിഫ ബാനു എന്ന പൊന്നുമോൾക്ക് അള്ളാഹു സ്വർഗീയ ആരാമങ്ങളിൽ പരിലസിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന അമുഖമായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിന്റെ അഭാരവും അപരിമയവുമായ അനുഗ്രഹത്താൽ ധന്യമായ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടാൻ നമുക്ക് സാധിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അവസരം നൽകിയ സർവാദിനാഥനായ അള്ളാഹുവിന് 1000 സ്തോത്രങ്ങൾ അർപ്പിക്കുകയാണ്. അതോടൊപ്പം ഈ പരിപാടി ഇത്രയും മനോഹരമാകുന്നതിന് വേണ്ടി ഓടി നടന്നവർ, അധ്വാനിച്ചവർ, കഷ്ടപ്പെട്ടവർ, അവിശ്രമ പരിശ്രമം നടത്തിയവർ മുഴുവൻ ആളുകൾക്കും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇരുവീട്ടിലും ഖൈറ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അഭിനന്ദനങ്ങൾ നേരുകയും ചെയ്യുകയാണ്. അഭിമന്യരായ സയ്യിദ് നജമുദ്ദീൻ പൂക്കോയ തങ്ങളവർകൾ ഏതാനും സമയത്തിനുള്ളിൽ ഈ വേദിയിൽ വന്ന് ഇവിടെ മജ്ലിസുന്നൂറിന് നേതൃത്വം നൽകും. ഒന്നരായ സയ്യിദവർകളുടെ പ്രാർത്ഥനകളിലൊക്കെ പങ്കാളികളാവുക എന്നതാണ് നിങ്ങളുടെ എന്ന പോലെ എന്റെയും ഉദ്ദേശമുള്ളത്. ഇൻഷാ അല്ലാ, ഒന്നരായ സയ്യിദവർകൾ വരുന്നതുവരെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേകിച്ച് വിഷയമൊന്നും ഇന്ന് കൊടുത്തിട്ടില്ല. ചില കാര്യങ്ങൾ നമ്മൾക്ക് സംസാരിച്ച് സന്തോഷത്തോടെ റാഹത്തോടെ ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും ഖൈറിലാക്കി തരുമാറാകട്ടെ, വിജയത്തിലാക്കി തരുമാറാകട്ടെ, സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. ഇവിടെ ഈ നഗരി നമ്മുടെ പരിപാടി പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി വിട്ടുതന്നിട്ടുള്ള കുട്ടിയാലി ഹാജിയുടെ പേരിലാണ് ഈ സദസ് വിട്ടുതന്നിട്ടുള്ളത് എന്നറിഞ്ഞു അവരുടെ മകൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. ഇതിൻ്റെയൊക്കെ മിസ്ര സവാബിന് അവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ പേരിൽ മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളും സദഖാത്തുകളും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതേപോലെ നമ്മുടെ ഈ വേദിയിൽ ചായ അതേപോലെ കുടിക്കാനൊക്കെ സംവിധാനിച്ചിട്ടുണ്ട് എന്നറിഞ്ഞു. അതിനൊക്കെ വേണ്ടി ഒത്താശ ചെയ്തവർ, അതിനുവേണ്ടി കഷ്ടപ്പെട്ടവർ എല്ലാവരും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാവർക്കും അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, ഏറെ വിശുദ്ധമാണ് നമ്മുടെ ഈ മജ്ലിസ്. വളരെ പരിശുദ്ധമായ ഷഅബാനിന്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത വേദിയുമാണിത്. അള്ളാഹുവിനേറെ ഇഷ്ടമാണ് ഇതുപോലെയുള്ള നന്മയുടെ സംഗമങ്ങൾ. ധാരാളം നബിവചനങ്ങളിലൂടെ നമുക്കത് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വിജ്ഞാന സമ്പാദനവുമായി ബന്ധപ്പെടുക എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഇഷ്ടപ്പെടുന്ന ഇബാദത്താണ് എന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം തബറാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് ഞാൻ എല്ലാ വേദിയിലും ആമുഖമായി ഇത് പറയാറുണ്ട്. ഞാൻ ഇവിടെയും അത് ആവർത്തിക്കുകയാണ്. ഇമാം തബറാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ്, ഹബീബായ നബി തങ്ങൾ ഒരു സഹാബി വര്യനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പുണ്യ നബി തങ്ങളോട് പറയുന്നുണ്ട്, യാ റസൂലല്ലാ, നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ ഏതാനും സമയത്തിനുള്ളിൽ ഈ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്. പുണ്യ നബി തങ്ങൾ ആ സ്വഹാബിയോട് ഈ വിവരം അറിയിക്കുകയാണ്. ആ സമയത്ത് ഏറെ പ്രയാസത്തോടുകൂടെ വെപ്രാളത്തോടുകൂടെ ഹബീബായ നബി തങ്ങളോട് ആ സ്വഹാബി വര്യൻ ചോദിക്കുന്നുണ്ട്, ദുല്ലനി അലാ ഔഫക്കി അമലില്ലി ഫീ ഹാദിഹി സാഅതി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ നബിയെ,
ഈ സമയത്ത് ഞാൻ ചെയ്യേണ്ട ഏറ്റവും അനുയോജ്യമായ ഉചിതമായ അമൽ ഏതാണ്? ഹബീബ നബി തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞത് ഇഷ്തഗിൽ ബിത്തഅല്ലും, നിങ്ങൾ ഇൽമുമായി ബന്ധപ്പെടണേ സഹോദര, ഇൽമുമായി ബന്ധപ്പെടാനാണ് ലോകത്തോട് വിട പറയാൻ പോകുന്ന ഒരു സ്വഹാബി വര്യനോട് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതിൽ നിന്ന് വ്യക്തമാണ് ഇൽമുമായി ബന്ധപ്പെടുന്നതിന് എത്ര വലിയ പ്രതിഫലമാണ് ഉള്ളത് എന്ന്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള സദസ്സുകൾ ഭൂമിക്ക് മുകളിലെ ഏറ്റവും ശ്രേഷ്ഠമായ സംഗമങ്ങളാണ് എന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഭൂമിക്ക് മുകളിലെ സ്വർഗീയ ആരാമം എന്നാണ് ഹബീബ നബി തങ്ങൾ ഇതുപോലെയുള്ള സദസ്സുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇദാ മറർതും ബിരിയാലിൽ ജന്ന, സ്വർഗീയ ആരാമങ്ങൾക്കരികിലൂടെ നിങ്ങൾ നടന്നുപോയാൽ ഫർത്തഴൂ, നിങ്ങൾ ആ ആരാമങ്ങളിൽ ആനന്ദം കൊള്ളണമെന്ന് ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് ചോദിച്ചു, വമാ റിയാദുൽ ജന്നത്തി യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, ഏതാണ് നബിയേ ഈ റിയാദുൽ ജന്ന, സ്വർഗീയ ആരാമം? പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറയാണ്, ഹിയ മജാലിസുൽ ഇൽമി, അത് ഇൽമിന്റെ മജ്ലിസുകളാണ്, വിജ്ഞാനത്തിന്റെ സദസ്സുകൾ, അത് സ്വർഗീയ ആരാമങ്ങളാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള നന്മയുടെ സംഗമങ്ങളിൽ ഒരുമിച്ച് കൂടുന്ന ആളുകൾ നാളെ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ തോളത്തിരിക്കുന്ന മാലാഖമാർ അത്തരം ആളുകളോട് വിളിച്ചു പറയും, അത്രേ അവസാന നേരത്ത് കൈഫ നുഫാരിഖുക യാ ഹബീബീ, കം മിൻ മജ്ലിസിൻ സ്വാലിഹിൻ ഹളർതനാ, കൈഫ നുഫാരിഖുക യാ ഹബീബീ, എങ്ങനെയാണ് ഞങ്ങളുടെ പ്രിയങ്കരനായ സഹോദര നിന്നോട് ഞങ്ങൾ വിട പറയുന്നത് എങ്ങനെയാണ്? നീ എത്ര നന്മയുടെ സംഗമങ്ങളിലാണ് ഞങ്ങളെ സമ്മേളിപ്പിച്ചിട്ടുള്ളത്, നീ പങ്കാളികളാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് നിന്നോട് വേർപിരിയാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ടെന്ന് അള്ളാഹുവിന്റെ മാലാഖമാര് വിളിച്ചു പറയുമെന്ന് മഹാന്മാരായ ഉലമാ പഠിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയുള്ള സൗഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദരണീയരായ പാലത്തായി മൊയ്തു ഹാജി അവർ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കരുത്തുറ്റ നേതൃത്വമാണ് സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിനു വേണ്ടി തന്റെ സമ്പാദ്യത്തിന്റെ തന്റെ ആരോഗ്യത്തിന്റെ നല്ലൊരു ഭാഗവും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ പാലത്തായി മൊയ്തു ഹാജി അവർ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ. തവ്വലല്ലാഹു ഉംറഹു മഅ സിഹ്ഹത്തി വൽ ആഫിയ. ഒരുപാട് കാലം ഈ ദീനിന് തന്റെ സമ്പത്തിലൂടെ ആരോഗ്യത്തിലൂടെ ഒക്കെ ഖിദ്മത്ത് ചെയ്യാൻ അവർക്കും നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാം. മാഷാ അല്ലാഹ്, സദസ് വളരെ മനോഹരമാണ്. അവിടെയൊക്കെ നിൽക്കുന്ന ആളുകൾ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ കുറച്ച് കസേരകൾ സദസ്സിൽ ബാക്കിയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് അങ്ങനെ കാണുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇൻഷാ അല്ലാഹ്, പരിസരങ്ങളിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ഈ സദസ്സിൽ വന്നിരിക്കുമ്പോൾ അതിന് പ്രത്യേകമായ പുണ്യമാണ്. ഇത് റിയാദുൽ ജന്നയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതിന്റെ പുണ്യം പരിപൂർണമായി ഉൾക്കൊള്ളാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മാസങ്ങൾക്ക് മുമ്പേ, ഒരുപാട് മാസങ്ങൾക്ക് മുമ്പേ എന്നെ പ്രിയപ്പെട്ട മഹ്മൂദ് സാഹിബ് വിളിച്ചേൽപ്പിച്ചിട്ടുള്ള പരിപാടിയാണിത്. നിരന്തരം അദ്ദേഹം ഗൾഫിൽ നിന്ന് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിരന്തരം വാട്സപ്പിലൂടെയും അല്ലാതെയൊക്കെ ബന്ധപ്പെട്ട് കൊണ്ടേയിരുന്നു. അൽഹംദുലില്ലാഹ്, ഏതായാലും ആ ദിവസം ഇവിടെ വന്നെത്തിയിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ടുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകർ ഈ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങൾ. ഏറെ മനോഹരവും വളരെ പ്രൗഢവുമാണ്. മാഷാ അല്ലാഹ്, സഅയുക്കും മഷ്കൂർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ ഈ പരിശ്രമങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്നൊരിക്കൽ കൂടി ദുആ ചെയ്യുകയാണ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, വളരെ അനുഗ്രഹീതമായ ഷഅബാനിലാണ് നമ്മൾ ഉള്ളത്. പരിശുദ്ധമായ റജബ് മാസം
നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. നമ്മൾ ഏറെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ റമദാനിനെ നമ്മൾ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ അനുഗ്രഹീതമായ മാസങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ്. റജബു അള്ളാഹുവിന്റെ മാസമാണ്, എന്റെ മാസമാണ്, എന്റെ ഉമ്മത്തിന്റെ മാസമാണെന്നും നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. സദസ്സൊന്നുകൂടി ആവേശത്തോടെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് വിനയത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ഒരാൾ എന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി ബിഹാശറ, അത് കാരണമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ മേൽ 10 സ്വലാത്ത് ചൊല്ലുമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഇത് ഹബീബിന്റെ മാസമാണ് ശഅബാനു ശഹരി വറമളാനു ശഹറു ഉമ്മത്തി, റമളാൻ എന്റെ ഉമ്മത്തിന്റെ മാസമാണ്. അതുകൊണ്ടാണ് റമളാനിനെ ഏറെ പ്രതീക്ഷയോടെ വളരെ നേരത്തെ തന്നെ വരവേൽക്കാൻ പ്രാർത്ഥനയോടെ സ്വീകരിക്കാൻ ഹബീബ നബി തങ്ങൾ ഈ ഉമ്മത്തിനോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രാർത്ഥനകൾക്ക് ശേഷവും ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാഹുവിനോട് നമ്മൾ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമളാൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് റമളാനിനെ എത്തിച്ചു തരണമേ അല്ലാ എന്നേറെ ആദരവോടെ പ്രതീക്ഷയോടെ നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. ഈ അനുഗ്രഹീതമായ റമളാനിലും ഒരുപാട് റമളാനുകളിലും ഒരുമിച്ചുകൂടാനും ധാരാളം നന്മകൾ ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് കാലം തെറ്റുകുറ്റങ്ങളുമായി നടന്നു നീങ്ങിയവർ നമ്മൾ, പ്രിയപ്പെട്ടവരെ, ആ നമ്മളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം പൊറുപ്പിക്കാൻ അല്ലാഹു സംവിധാനിച്ചിട്ടുള്ള മാസമാണ് അനുഗ്രഹീതമായ റമളാൻ. അതിനു മുമ്പുള്ള ശഅബാനും അതേപോലെ റജബുമെല്ലാം നമ്മുടെ ധാരാളം തെറ്റുകുറ്റങ്ങൾ കഴുകിക്കളയാനുള്ള മാസമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിനേന ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നവർ നാം. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, മനുഷ്യരായാൽ സ്വാഭാവികമായും തെറ്റുകുറ്റങ്ങളും സ്ഖലിതങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷേ എന്ത് വേണം പ്രിയപ്പെട്ടവരെ, തെറ്റുകുറ്റങ്ങൾ വന്നാൽ യാ അല്ലാഹ് ഞാനിത് ചെയ്തല്ലോ റബ്ബേ, ഇന്നിതിൽ എന്നിൽ നിന്നിത് ഉണ്ടാകാൻ പാടില്ലായിരുന്നുവല്ലോ അല്ലാഹ് എന്ന് ചിന്തിച്ച് അല്ലാഹുവിനോട് ഖേദിച്ച് പേടിച്ച് മടങ്ങാൻ സമയം കണ്ടെത്തുന്നവർ ആരോ അവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ എന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ വാളുകൾക്ക് ഇന്ന് പ്രിയങ്കരനായ സഹോദരാ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ വാളുകൾക്ക് ഇന്ന് പൊന്നു പെങ്ങളെ, ഉമ്മമാരെ, ഹബീബായ നബി തങ്ങളുടെ മുബാറക്കായ വചനമാണിത്. തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് അവസരമാണ് സഹോദര. ഈ ശഅബാനിലെ ഓരോ രാവുകളും അതിനുള്ള അവസരമാണ്. പാതിരാവിന്റെ നിശബ്ദതയിൽ അള്ളാഹുവിനോട് ഖേദിച്ച് പേടിച്ച് മടങ്ങാൻ സമയം കണ്ടെത്തണമെന്ന് പറയുന്ന എന്നോട് ആദ്യമായും എന്നെ ക്ഷമിക്കുന്ന മുഅ്മിനീങ്ങളോട് രണ്ടാമതായും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാ
സർറത്തുക ഹസനത്തുക വസാഅത്തുക സയ്യഅത്തുക ഫഅന്ത മുഅ്മിനു. ഹബീബായ നബി തങ്ങൾ പറയാണ്, ഇദാ സർറത്തുക ഹസനത്തുക, നീ ഒരു നന്മ ചെയ്താൽ അത് നിന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കുമെങ്കിൽ. സഹോദര, കൽബ് തുറന്ന് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ ഇതുപോലെയുള്ളൊരു നന്മയുടെ സംഗമങ്ങളിൽ സാന്നിധ്യമറിയിക്കാനുള്ളൊരു സൗഭാഗ്യമുണ്ടായാൽ, എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ അതിന്റെ പേരിൽ നിന്റെ കൽബിൽ വലിയ ആനന്ദവും വലിയ സന്തോഷവും ഉണ്ടാകുമെങ്കിൽ, അതുപോലെ നീ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, എന്തെങ്കിലും ഒരു അരുതായ്മകൾ ചെയ്താൽ അതിന്റെ പേരിൽ മനസ്സിൽ വല്ലാത്തൊരു വിഷമവും ഒരു പശ്ചാത്താപവും ഉണ്ടെങ്കിൽ, സഹോദര, ഫഅന്ത മുഅ്മിനുൻ, നീ മുഅ്മിനാണ്. ഫഅന്ത മുഅ്മിനുൻ, നീ മുഅ്മിനാണ്. നിന്റെ കൽബ് ഈമാനുള്ള കൽബാണ്, നിന്റെ ഹൃദയം ഈമാനുള്ള ഹൃദയമാണ് എന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. തെറ്റ് ചെയ്താൽ പശ്ചാത്താപമുള്ളൊരു മനസ്സുണ്ടാകണം, തൗബ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാകണം. അതാണ് ഈ പറയുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. كل بني آدم خطاء മനുഷ്യരെല്ലാം തെറ്റുകാരാൻ. മനുഷ്യനായാൽ തെറ്റുകൾ സ്വാഭാവികമായും അവനിൽ നിന്ന് വരുന്നതാണ്. പക്ഷേ മഹാന്മാരായ ഇന്നൽ അംബിയാ കുല്ലുഹും മഅസൂമൂൻ, പ്രവാചകന്മാർ മുഴുവനും പാപസുരക്ഷിതരാണ്, അവരിൽ നിന്ന് അരുതായ്മകൾ ഉണ്ടാകില്ല, പ്രവാചകന്മാരിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവുകയില്ല എന്നതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അതുപോലെ മഹാന്മാരായ ഔലിയാഉ, അവർ മഹ്ഫൂളാണ്, അവർ തെറ്റുകളിൽ നിന്ന് സലാമത്ത് ലഭിച്ചിട്ടുള്ളവരാണ്, തെറ്റുകളിൽ നിന്ന് സംരക്ഷണം ലഭിച്ചിട്ടുള്ളവരാണ്. സാധാരണക്കാരായ നമ്മളുടെ കാര്യമാണ് ഈ പറയുന്നത്. കുല്ലു ബനീ ആദമ ഖത്താഉൻ, മനുഷ്യരെല്ലാം തെറ്റുകാരാണ്. വഖൈറുൽ ഖത്താഇന അത്തവാബൂൻ, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ ആരാണെന്നറിയോ? തൗബ ചെയ്യുന്നവരാണ്. അതുകൊണ്ടാണ് ഹബീബായ നബി തങ്ങൾ നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തുമ്പോ അത് ഏഴാമത്തെ വിഭാഗമായി ഹബീബായ നബി തങ്ങൾ ഉമ്മത്തിനോട് പറഞ്ഞതെന്താണ്? വറജുലു ദക്കറല്ലാഹ ഖാലിയ ഫഫാലത് ഐനാ, വിജനമായ സ്ഥലത്തിരുന്നു കൊണ്ട് ആരുമില്ലാത്ത സമയത്ത് പ്രിയപ്പെട്ടവരെ ഭാര്യ മക്കളെ കാണാതെ, വീട്ടിലെ ആരും കാണാതെ, അടച്ചിട്ട മുറിയിൽ കൂരാ കൂരിട്ടിൽ ഞാനും എന്റെ പടച്ചവനും മാത്രം, നീയും നിന്റെ റബ്ബും മാത്രം, മറ്റൊരാളും അത് കാണുന്നില്ല, ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടിയുമല്ല. വജുലു ദക്കറല്ലാഹ ഖാലിയ, വിജനമായ സ്ഥലത്തിരുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിനെ ഓർത്താൽ, ഫഫാലത് ഐനാ, അവന്റെ ഇരു നയനങ്ങളിൽ നിന്നും ഹിമഗണങ്ങൾ ധാരധാരയായി ഒഴുകുകയും ചെയ്താൽ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ടൊരു തുള്ളി കണ്ണുനീരൊലിപ്പിച്ചാൽ, ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, സബ്അതുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ളില്ലി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു, അല്ലാഹുവിന്റെ തണലല്ലാത്ത മറ്റൊരു തണലും ഇല്ലാത്തവർ ലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏഴ് വിഭാഗം ആളുകൾക്ക് തണൽ കൊടുക്കുന്നതാണ്. അതിലൊരു വിഭാഗം അല്ലാഹുവിനെ ഓർത്ത് തൗബയുള്ള മനസ്സുമായി, പശ്ചാത്താപമുള്ള മനസ്സുമായി അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയുള്ള സൗഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. എല്ലാ ബലാലും ആഫച്ചും എടങ്ങേറുകൾ മുസീബച്ചും
ബദരീങ്ങളെ ബറകത്തിനാൽ എമ്മേ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു സൂറത്തുൽ ഖുമാനിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാം മനോഹരമായ വചനം. മഹാനായ ഖുമാനുൽ ഹക്കീം റളിയല്ലാഹു അൻ തന്റെ പ്രിയപ്പെട്ട മകനെ വിളിച്ചിട്ട് പറയാണ്, യാ ബുനയ്യ ഇന്നഹാ ഇൻതകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫീ അർദ് യഅതി ബിഹല്ലാഹ്. യാ ബുനയ്യ എന്റെ പൊന്നുമോനെ, ണുമണി തൂക്കം അരുതായും നിന്റെ ഭാഗത്ത് നിന്നുണ്ടായാൽ. സഹോദര, മഹാനായ ഖുമാനുൽ ഹക്കീം തങ്ങൾ തന്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നീ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റുപോലും നിന്നിൽ നിന്നുണ്ടായാൽ, ഒരു ചെറിയ പാപം നിന്നിൽ നിന്ന് സംഭവിച്ചാൽ അല്ലാഹു അതറിയിൽ മകനോട് പറയാണ്. ഇത് പറയാനുള്ള കാരണം അല്ലാമ ഇമാം ബഹവീ തങ്ങൾ വളരെ മനോഹരമാണ്. യാ അബതി എന്റെ വാപ്പാ, ഇൻ അമിൽതുൽ ഖതീഅത ഹൈസു ലാ യറാനി അഹദുൻ കൈഫ യഅലമുഹ അല്ലാഹ്. ഒരാളും എന്നെ കാണാത്ത നിലയിൽ, ആരും അറിയാത്ത നിലയിൽ ഞാനൊരു തെറ്റ് ചെയ്താൽ കൈഫ യഅലമുഹ അല്ലാഹ്, എങ്ങനെയാണ് അല്ലാഹു അതിനറിയുന്നത് എന്ന് മകൻ വാപ്പയോട് ചോദിച്ചപ്പോഴാണ് ആ വാപ്പ പൊന്നു മകനോട് പറഞ്ഞു കൊടുത്തത്, മോനെ നീ എന്ത് തെറ്റ് ചെയ്താലും എത്ര ചെറിയ പാപമായാലും അല്ലാഹു അറിയാതെ നിനക്കത് ചെയ്യാൻ സാധ്യമേയല്ല എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖുമാനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. സൂറത്തുൽ അംബിയായിലൂടെ റബ്ബ് സുബ്ഹാനഹു വതആല സമാനമായ മറ്റൊരു വിഷയം പഠിപ്പിക്കുകയാണ്. സമാനമായ മറ്റൊരു ആയത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്തോട്, ഇസ്ലാമിക സമൂഹത്തോട് വിളിച്ചു പറയാണ്, വനളഉൽ മവാസീനൽ ഖിസ്ത ലിയൗമിൽ ഖിയാമ ഫലാ തുല്ലമു നഫ്സു ഷൈആ വഇൻ കാന മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദലിൻ അതൈന ബിഹാ വകഫാ ബിനാ ഹാസിബീൻ. ഒരു കടുകമണിയോളം ചെറിയ തെറ്റാണെങ്കിൽ പോലും അതിനുള്ള ശിക്ഷ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിന്ന് അല്ലാഹു നൽകുന്നതാണ്. തീർച്ചയായും അതിന്റെ വിചാരണ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നടക്കുന്നതാണ്. രക്ഷപ്പെടാൻ സാധ്യമല്ല ആ തെറ്റുകുറ്റങ്ങളെ അല്ലാഹു പൊറുക്കാത്ത കാലത്തോളം. പൊറുക്കാൻ എന്ത് വേണം? അല്ലാഹുവിനോട് തൗബയുള്ള മനസ്സുമായി, പശ്ചാത്താപ മനസ്സുമായി അല്ലാഹുവിനോട് ഖേദിച്ച് പേടിച്ച് മടങ്ങാൻ കഴിയണം. അതാണ് പറയുന്നത്, കുല്ലു ബനി ആദമ ഖത്വാഉൻ, എല്ലാ മനുഷ്യരും തെറ്റുകാരാണ്. وخير الخطائين التوابون, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ തൗബ ചെയ്യുന്നവരാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ തൗബ ചെയ്യുന്നവരാണ്. അല്ലാഹു തൗബ ചെയ്യുന്ന മുത്തഖിങ്ങളിൽ നമ്മളൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. കഴിഞ്ഞുപോയ റജബ് അല്ലാഹു നൽകിയത് തൗബ ചെയ്യാനാണ്. ഈ ശഅബാനിലെ ഓരോ രാവുകളിലും അല്ലാഹു സുബ്ഹാനഹു വതആല തൗബയുടെ കവാടങ്ങൾ തുറന്നു വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാൻ ധാരാളം അമലുകളിലൂടെ അല്ലാഹുവോട് സാമീപ്യം ഉണ്ടാക്കാൻ നമുക്ക് അല്ലാഹു നൽകുന്ന അവസരമാണ്. ഇതെല്ലാം ഉപയോഗപ്പെടുത്താൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാകട്ടെ. പറഞ്ഞു വന്നത്, അല്ലാഹുവിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഒരാളും വ്യാമോഹിക്കേണ്ടതില്ല.
അല്ലാഹുവിനെ വെട്ടിച്ചൊരു തെറ്റ് ചെയ്യാൻ ഇവിടെ സാധിക്കുമെന്ന് ആരും കരുതരുത്. നമ്മെ നിരീക്ഷിക്കാനും നമ്മുടെ എല്ലാ അടക്കങ്ങളും രേഖപ്പെടുത്തുവാനുമായി എത്ര വിപുലമായ സംവിധാനമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കണം. ഏതെല്ലാം സംവിധാനങ്ങളാണ് നമ്മുടെ അരുതായ്മകളും നമ്മുടെ പാപങ്ങളും രേഖപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വഹാപ്രപഞ്ചത്തിൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏതെല്ലാം വിധേനയാണ് ധാരാളം നബിവചനങ്ങളിലൂടെ നമുക്കത് പരിശോധിക്കാൻ കഴിയും. സൂറത്തുൽ മുജാദല മുജാദല സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒന്നാമതായി നമ്മുടെ പാപങ്ങൾ സർവാധിനാഥനായ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ ഫയുനബ്ബിഉഹും ബിമാ അമിലു അഹ്സാഹു അല്ലാഹു വ നസൂഹു വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഷഹീദ്. എന്റെ വാഴ്ത കേൾക്കുന്ന സഹോദര, എന്റെ പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, അല്ലാഹുവിന്റെ വചനമാണിത്. സൂറത്തുൽ മുജാദലയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, യൗമ യബ്അസുഹുമുല്ലാഹു ജമീഅ, സൃഷ്ടികളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത് പുനർജനിപ്പിക്കുന്ന ദിവസം ഫയുനബ്ബിഹും ബിമാ അമിലു, ദുനിയാവിൽ അവർ ചെയ്ത എല്ലാ കർമ്മങ്ങളെ പറ്റിയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരോട് പറയും. അഹ്സാഹു അല്ലാഹ്, എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രേഖപ്പെടുത്തിയതായിരുന്നു, എല്ലാം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രേഖപ്പെടുത്തി വെച്ചതായിരുന്നു, എല്ലാം അല്ലാഹുവിനറിയാം. അത് എത്ര ചെറിയ തെറ്റുകളാണെങ്കിലും എത്ര മഹാപാപമാണെങ്കിലും അഹ്സാഹു അല്ലാഹ് വ നസൂ, ആളുകളത് മറന്നിട്ടുണ്ട്, മനുഷ്യന്മാരത് മറന്നുപോയിട്ടുണ്ട്, പക്ഷെ എല്ലാം അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലാഹു അലാ കുല്ലി ശൈഇൻ ഷഹീദ്, എല്ലാ പ്രവർത്തനങ്ങളുടെ മേലിലും അല്ലാഹു സാക്ഷിയാണ്. സൂറത്തുൽ മുജാദല റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നേരിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ നിരീക്ഷണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യനെ നേരിട്ട് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആണായാലും പെണ്ണായാലും ചെറിയവരായാലും വലിയവരായാലും ചെയ്യുന്ന തെറ്റുകൾ ചെറുതായാലും വലുതായാലും എല്ലാം എല്ലാം അല്ലാഹു രേഖപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, മനുഷ്യന്റെ കൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രണ്ട് മാലാഖമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു മനുഷ്യനെ നേരിട്ട് നിരീക്ഷിക്കുന്നതോടൊപ്പം ആ മനുഷ്യന്റെ ചലനങ്ങളെല്ലാം ഒപ്പിയെടുക്കാൻ രണ്ട് മാലാഖമാരെ സർവാധിനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതാണ് സൂറത്തു ഖാഫ് സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വ അനിൽ ശിമാലി ഖഈദ് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد. മനുഷ്യന്റെ ഇടതും വലതും രണ്ട് മാലാഖമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യനും നിയോഗിച്ചിരിക്കുകയാണ്. തീർച്ചയായും ഒരു മനുഷ്യനും ഒരു വാക്കും ഒഴിയുന്നില്ല, ആ വാക്കുകളെ രേഖപ്പെടുത്തിയിട്ടല്ലാതെ, ആ വാക്കുകളെ ഈ രണ്ട് മാലാഖമാർ രേഖപ്പെടുത്തിയിട്ടല്ലാതെ ഒരാൾക്കും ഒരു വചനവും ഉരുവിടാൻ സാധ്യമല്ല, ഒരു ഹർഫ് പറയാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നേരിട്ട് മനുഷ്യനെ നിരീക്ഷണം നടത്തുന്നു, ഒന്ന്. രണ്ട് മാലാഖമാരെ ഓരോ മനുഷ്യന്റെ കൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞേക്കുകയാണ് അവരുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ. അവർ രേഖപ്പെടുത്തിയ ആ നന്മ തിന്മകൾ,
ആ രേഖപ്പെടുത്തിയ ബോർഡ് അവരുടെ പെരടികളിൽ തൂക്കിയിടുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. ഈ രണ്ട് മഹാന്മാരായ മലക്കുകളുടെ രേഖകൾ റിപ്പോർട്ട് ഒരു രേഖ പോലെ മരിക്കുമ്പോഴും അതിനു ശേഷവും പ്രിയപ്പെട്ടവരെ ഓരോരുത്തരുടെയും കണ്ടനാടിയിൽ തൂങ്ങിക്കിടക്കുമെന്ന് സൂറത്തുൽ ഇസ്റായിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. وكل انسان الزمناه طائره في عنقه ഓരോരുത്തരുടെയും പെരടിയിൽ നാം ആ രണ്ട് മലക്കുകളുടെ റിപ്പോർട്ടുകൾ തൂക്കിയിടുന്നതാണ്. ഓരോ മനുഷ്യന്റെയും പെരടിയിൽ പ്രിയപ്പെട്ടവരെ ഈ തൂക്കിയിട്ടതുപോലെ ആ രണ്ട് മലക്കുകൾ എഴുതിയ റിപ്പോർട്ടുകൾ, ആ രേഖകൾ ഓരോ മനുഷ്യന്റെ പെരടിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ തൂക്കിയിടുമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്റായിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ഉൾക്കൊള്ളാനും ഇത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദണ്ണം വബാവ സൂര്യയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കച്ചിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ഇലാഹ ഇല്ലല്ലാഹു. ചെറിയ തോതിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. പ്രിയപ്പെട്ട സഹോദരിമാർ, കുറച്ച് മുൻപോട്ട് ഇങ്ങോട്ട് അടുപ്പിച്ചിരുന്നാൽ, പിറകിൽ മഴ കൊള്ളുന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് പ്രയാസമില്ലാതെ നമ്മുടെ പരിപാടി വീക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ടൊന്ന് സഹോദരിമാരൊന്ന് അടുപ്പിച്ചടുപ്പിച്ചിരിക്കണമെന്ന് സംഘാടകർക്ക് വേണ്ടി അറിയിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യനായ പലത്തായി മൊയ്തു ഹാജി അവർകൾ ഇൻഷാല്ലാ അവർ തൽക്കാലം നമ്മുടെ സദസ്സിനോട് വിട പറയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്തരം ഉമറാക്കൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നെടും തൂണുകളാണ്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അഭിമന്ദരായ കളനാട് ഖത്തർ ഹാജി കാസർകോട്ടെ സമസ്തയുടെ പ്രവർത്തകർക്കെല്ലാം സുപരിചിതമാണ്. കാസർകോട്ടെ മാത്രമല്ല, കേരളക്കരയിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്കൊക്കെ സുപരിചിതനായ വലിയ ഒരു സമ്പന്നൻ, ഉദാരമതിയായ സമ്പന്നൻ, സമസ്തക്ക് വേണ്ടിയും ദീനിനു വേണ്ടിയും ധാരാളം സംഭാവന ചെയ്യാൻ മുന്നോട്ട് വരുന്ന അഭിമന്ദരായ കളനാട് ഖത്തർ ഹാജി അവർകൾ പ്രിയപ്പെട്ടവരെ കുറെ ദിവസമായി ശാരീരികമായ അവശത അനുഭവിക്കുകയായിരുന്നു. ഇപ്പോ ഇന്ന് നേരത്തെ മഗ്രിബിന്റെ തൊട്ടു മുൻപായി അവർ മരണപ്പെട്ടു എന്ന വാർത്ത കേൾക്കാനിടയായി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ബർസഖിയായ ലോകം പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ വിഷമങ്ങൾ, അവരുടെ ഉഹ്റവിയായ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ കുടുംബത്തിന് അല്ലാഹു സബർ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യാണ്. ഇത്തരം ഉമറാക്കൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. കാരണം അവരൊക്കെ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നെടും തൂണുകളാണ്. അവരുടെ സാമ്പത്തികമായ സ്രോതസ് കൊണ്ട് ദീനിന് വലിയ ഉപകാരമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്, ഖിവാമു ദുനിയാ ബി അർബഅതി അഷിയാ, നാല് കാര്യങ്ങളെ കൊണ്ടാണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ്. നാല് കാര്യങ്ങളെ കൊണ്ടാണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ്. ഖിവാമു ദുനിയാ ബി അർബഅതി അഷിയാ, بعلم العلماء وبعدل الأمراء وبسخاوة الأغنياء وبدعوة الفقراء ഒന്ന്, ആലിമീങ്ങളുടെ ഇൽമാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരശില.
ഒന്ന് ആലിമീങ്ങളുടെ ഇൽമാണ്, മഹാന്മാരായ സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമയുടെ അഭിവന്ദ്യരായ പണ്ഡിതന്മാർ, അതൊക്കെ മഹത്തുക്കളായ പണ്ഡിത ശ്രേഷ്ഠരാണ്, ജീവിത വിശുദ്ധിയുടെ പ്രതീകങ്ങളാണ് അവരൊക്കെ. അങ്ങനെയുള്ള ആലിമീങ്ങളാണ് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരശിലയിൽ ഒന്ന്. രണ്ടാമതായി ഹബീബ നബി തങ്ങൾ പറയാണ്, ഉപിന്നയോ ബിഇൽമിൽ ഉലമായി വബിഅദലിൽ ഉമറാ, നീതിമാന്മാരായ ഭരണാധികാരികളാണ് രണ്ടാമത്തേത്. നീതിമാന്മാരായ ഭരണാധികാരികൾ. മൂന്ന്, ഉബി സഖാവത്തിൽ അഗ്നിയാ, ഉദാരമതികളായ സമ്പന്നന്മാർ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കയ്യേഞ്ഞ് സഹായിക്കുന്ന പലത്തായി മൊയ്തു ഹാജിയെ പോലെ, മരണപ്പെട്ടു പോയ ഖത്തർ കളനാട് ഖത്തർ ഹാജിയെ പോലെ, അങ്ങനെയുള്ള സമ്പന്നന്മാരായ ആളുകൾ, പ്രിയപ്പെട്ടവരെ, അവര് ഈ പരിശുദ്ധമായ ദീനിന്റെ നെടുന്തൂണാണ്, അവർ ഈ മഹാപ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ഘടകമാണ്. പിന്നെയോ ഒബിദൗവത്തിൽ ഫുഖറാ, പാവപ്പെട്ടവരുടെ പ്രാർത്ഥനയാണ് മറ്റൊന്ന്. ഈ നാല് കാര്യങ്ങളെ കൊണ്ടാണ് പ്രപഞ്ചം നിലനിന്നു പോകുന്നതെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എപ്പോഴും അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, വിപുലമായ സംവിധാനമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളുടെ തെറ്റുകുറ്റങ്ങളും അതേപോലെ നന്മകളുമെല്ലാം രേഖപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഒന്ന്, അല്ലാഹു തന്നെ നേരിട്ട് മനുഷ്യനെ നിരീക്ഷിക്കുകയാണ്. രണ്ടാമതായി നമ്മൾ പറഞ്ഞു, രണ്ട് മാലാഖമാരെ, റഖീബത്തീദു അലൈഹിമ സ്വലാത്തു വസ്സലാമിനെ ഓരോ മനുഷ്യന്റെ കൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുകയാണ് അവന്റെ നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ. ഇതിനു പുറമെ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഒരു സംഘം മാലാഖമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് പറഞ്ഞേക്കുകയാണ് മനുഷ്യന്റെ നന്മകളും തിന്മകളും രേഖപ്പെടുത്താൻ. മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻ, പ്രഗൽഭനായ സ്വഹാബി ഒരിയനാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തങ്ങളെ രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, ഹബീബായ നബി തങ്ങൾ പറയാണ്, യതഅകബൂന ഫീകും മലായികതും ബില്ലൈൽ വ മലായികതും ബിന്നഹാർ, രാവിലെയും വൈകുന്നേരവും ചില പ്രത്യേകമായ മാലാഖമാർ, മലക്കുകളുടെ സംഘം നിങ്ങളുടെ അരികിലേക്ക് വരുന്നതാണ്, ഭൂമിയിലേക്ക് അവർ വരും. രാവിലെ വരുന്ന മാലാഖമാർ സുബഹ് നമസ്കാരത്തിൽ നിങ്ങളോടൊപ്പം പങ്കാളികളാകും, വൈകുന്നേരം വരുന്ന മലക്കുകൾ അസ്ർ നമസ്കാരത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ മാലാഖമാർ അല്ലാഹുവിലേക്ക് തിരിച്ചു ചൊല്ലുമ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ആ മലക്കുകളോട് ചോദിക്കുന്നതാണ്, കൈഫ തറക്തും ഇബാദീ, എങ്ങനെയാണ് എന്റെ അടിമകൾ നിങ്ങൾ എത്തിച്ചതെങ്ങനെയാണ്, നിങ്ങൾ അവിടെ ചെല്ലുമ്പോ എന്റെ അടിമകൾ ഏത് രൂപത്തിലാണ് നിങ്ങൾ കണ്ടത്. അവരല്ലാഹുവിനോട് പറയും, തറക്കിനാഹും ഞങ്ങൾ രാവിലെ ചെന്നപ്പോഴും അവരെ നമസ്കാരത്തിലാണ്, വൈകുന്നേരം ഞങ്ങൾ അവിടെ നിന്ന് വരാൻ നിന്നപ്പോഴും അവരെ നമസ്കാരത്തിലാണ്. അല്ലാഹുവിന്റെ മാലാഖമാർ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞേക്കുന്ന സംഘം തിരിച്ചു ചെന്ന് അല്ലാഹുവിനോട് പറയുമെന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതാണ് അല്ലാഹു അറിയാതെ നമ്മൾക്ക് ചെയ്യാൻ കഴിയില്ല. എന്തെല്ലാം തെറ്റുകുറ്റങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദിനേന ഒരുപാട് അരുതായ്മകളിലൂടെയാണ് നമ്മുടെ സഹോദരന്മാര് സഹോദരിമാരൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഇൻഷാ അല്ലാ
അതുമായി ബന്ധപ്പെട്ട് ലഹരിയുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളാണ് സംസാരിക്കണമെന്നത് സംഘാടകരൻ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്ക് നാളെ വിശദമായ വിശകലനത്തിന് വിധേയമാക്കാമെന്ന് സാമ്പ്രതികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ വാലുകൾക്ക് ഇന്ന് ആദരണീയരായ മുഅ്മിനീങ്ങളെ, പ്രിയം നിറഞ്ഞ മുഅ്മിനാച്ചുകൾ, സഹോദരിമാരൊക്കെ ഏറെ ജാഗ്രത പുലർത്തേണ്ട സമയമാണിത്. ഏതെല്ലാം മരുതായ്മകളിലൂടെയാണ് നമ്മുടെ സഹോദരിമാര് കടന്നു പോകുന്നത്. സ്വർഗീയ വനിതകളുടെ ലീഡർമാര് നാല് പേരാണെന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാല് ലീഡർമാരുടെ കൈപിടിച്ച് സ്വർഗം കടക്കാൻ എന്റെ വാലുകൾക്കുന്ന സഹോദരിമാർക്ക് സൗഭാഗ്യമുണ്ടാകണം. ആ നാല് ലീഡർമാരെ മനസ്സിൽ നമ്മളൊന്ന് കെത്തിവെക്കണം. ഉമ്മമാരെ, ആ നാല് ലീഡർമാരാണ് ഈ ഉമ്മത്തിലെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഏറ്റവും വലിയ മാതൃകകൾ അവരാണെന്ന് നമ്മുടെ ഉമ്മമാരെ മനസ്സിലാക്കണം. സയ്യിദാതു നിസാഇ അഹ്ലിൽ ജന്ന ഫാത്തിമ ബിൻത് മുഹമ്മദ് ഉമ്മു റസൂലുള്ളാഹി തങ്ങളുടെ സീമന്ത പുത്രിയായ സയ്യിദത്തുന ഫാത്തിമത്തു സഹ്റാഉ റളിയല്ലാഹു അൻഹയാണ്. ഫാത്തിമ ബിവിയാണെന്ന്, മറ്റൊന്ന് ഖദീജ ബിൻത് ഖുവൈലിദ്, ഖുവൈലിദിന്റെ മകളായ ഖദീജ, റസൂലുള്ളാഹി തങ്ങളുടെ പ്രഥമ ഭാര്യയായ ഖദീജ ബിവിയാണ്. മറ്റൊന്ന് ആസിയ ബിൻത് മുസാഹിം, മുസാഹിമിന്റെ മകളായ ആസിയ ബിവിയാണ്. മറിയം ഇബ്നത് ഇംറാൻ, ഇംറാന്റെ മകളായ മറിയം ബിവി അലൈഹിസ്സലാത്തു വസ്സലാം. പ്രിയപ്പെട്ടവരെ, ഈ ഓരോ തരുണീമണികളുടെയും ചരിത്രത്തിലേക്ക് നമ്മളെ കടന്നുപോയാൽ അത്ഭുതകരമാം വിധം ചരിത്രത്തിന്റെ ഒരുപാട് കവാടങ്ങൾ നമ്മൾക്ക് വായിക്കേണ്ടി വരും. ഒരുപാട് കവാടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ധാരാളം ഉന്നതമായ സ്വഭാവ ഗുണങ്ങളുടെ ഉടമകളായിരുന്നു ഈ തരുണീമണികളൊക്കെ. ഈ സ്വർഗീയ വനിതകളുടെ ലീഡർമാരായ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഈ മഹാ മഹതികളായ ആളുകൾ, അവരൊക്കെ ധാരാളം ഉന്നതമായ സ്വഭാവ ഗുണങ്ങളുടെ ഉടമകളായിരുന്നു. അവരുടെ ആ സ്വഭാവ ഗുണങ്ങൾ മാതൃകയാക്കാതെ കേവലം സിനിമയുടെ സീരിയലിന്റെ അടിമകളായി, തോന്നിവാസികളായി, ഫിച്ചനയും ഫസാദും പറഞ്ഞു നടന്ന് എങ്ങനെയാണ് സഹോദര സഹോദരി നാളെ ഇവരോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ നമ്മൾക്ക് സാധ്യമാകുന്നത്? അതുകൊണ്ട് നമ്മൾ അറിയണം, റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ അരുതായ്മകൾ ഒപ്പിയെടുക്കാൻ, നമ്മുടെ തിന്മകൾ രേഖപ്പെടുത്താൻ വിപുലമായ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. അതിൽ മൂന്നാമത്തെ സംവിധാനമാണ് ഞാൻ പറഞ്ഞത്, ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും മലക്കുകളുടെ സംഘത്തെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞയക്കുകയാണ്. അവർ ചെന്ന് അല്ലാഹുവിന് റിപ്പോർട്ട് നൽകുകയാണ്. ആരെ പറ്റിയാണ് റിപ്പോർട്ട് നൽകുന്നത്? രാവിലെയും വൈകുന്നേരവും ഇടതടവില്ലാതെ പള്ളികളിൽ ജമാഅത്തുകളിലേക്ക് എത്തുന്ന സഹോദരന്മാര്, മുഅ്മിനീങ്ങളെ, നല്ല മനുഷ്യന്മാര്, അവരെ കുറിച്ചാണ് അല്ലാഹുവിനോട് ഈ മാലാഖമാർ റിപ്പോർട്ട് പറയാ. യാ അല്ലാ, ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴും അവരെ നിസ്കാരത്തിലായിരുന്നു റബ്ബേ, അവിടെ നിന്ന് ഞങ്ങൾ മടങ്ങുമ്പോഴും അവരെ നിസ്കാരത്തിലാണ്. അങ്ങനെ മലക്കുകൾ റിപ്പോർട്ട് നൽകുമ്പോ ആ കൂട്ടത്തിൽ ഒരു ബിന്ദുവായി അലിഞ്ഞു ചേരാൻ നമ്മൾക്ക് കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദാഹം മൗത്തത് കൂട്ടിടും, ഇബലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈന വനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ. റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു. ബാഹു ഈ സദസ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റൊരു സംഘത്തെ എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞയക്കുന്നുണ്ട്. നാലാമത്തെ സംഘമാണിത്.
നമ്മുടെ നന്മകളെ രേഖപ്പെടുത്താൻ, അതുപോലെ നമ്മുടെ തിന്മകളെ രേഖപ്പെടുത്താൻ നാലാമത്തെ ഒരു സംഘത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിയോഗിച്ചിട്ടുള്ളത് എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയുമാണ്. അതിനെക്കുറിച്ചാണ് ഹബീബായ നബി തങ്ങൾ ഈ ഉമ്മത്തിനോട് വിളിച്ചു പറഞ്ഞത്. തുറന്നു അഅ്മാലു ബനി ആദം ഫീ കുല്ലി യൗമി സനൈനി വഫീ കുല്ലി യൗമി ഖമീസ്. എല്ലാ തിങ്കളാഴ്ച രാവിലും വ്യാഴാഴ്ച രാവിലും മനുഷ്യന്റെ അമലുകൾ, എന്റെ ഉമ്മത്തിന്റെ അമലുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്, മാലാഖമാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. ഫയർഹമുൽ മുതർഹിമീൻ, അന്ന് അല്ലാഹുവിനോട് ആരെല്ലാം റഹ്മത്തിന് തൊടിയോ, ഞങ്ങൾക്ക് കരുണ ചെയ്യണമേ അല്ലാ എന്നാരെല്ലാം റബ്ബിനോട് ദുആ ചെയ്തോ, അവർക്കൊക്കെ അല്ലാഹു റഹ്മത്ത് ചെയ്യുന്നതാണ്. അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടിയ ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വതആല പൊറുത്തു കൊടുക്കുന്നതാണ്. ആളുകളോട് മനസ്സിൽ വിദ്വേഷവും അതുപോലെ ദേഷ്യവും ഒക്കെ വെച്ച് നടന്ന ആളുകൾ, മുഅ്മിനീങ്ങളോട് ഹൃദയത്തിൽ അസൂയ വെച്ച് നടന്ന ആളുകൾ, അവർക്ക് അല്ലാഹു പൊറുത്തു കൊടുക്കില്ല. അവരുടെ ഒരു ദോഷവും അല്ലാഹു പൊറുക്കില്ല. അവരുടെ അമലുകൾ അല്ലാഹു പരിഗണിക്കുകയില്ലെന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നാലാമത്തെ സംഘമാണ്, സംവിധാനമാണ്, നമ്മുടെ ദോഷങ്ങൾ ഒപ്പിയെടുക്കാനുള്ള നാലാമത്തെ സംവിധാനമാണ്. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും ഒരു മാലാഖമാരുടെ സംഘത്തെ അല്ലാഹു വേറെയും പറഞ്ഞയക്കുന്നുണ്ട്. ദിവസവും പറഞ്ഞയക്കുന്ന മാലാഖമാരുടെ സംഘത്തിന്റെ പുറമെ അതിലുമപ്പുറം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ചെയ്യുന്ന കർമ്മങ്ങളെ അവയവങ്ങൾക്കുള്ളിൽ നിന്ന് തന്നെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല. നമ്മുടെ അവയവങ്ങൾക്കുള്ളിൽ തന്നെ റബ്ബ് സുബ്ഹാനഹു വതആല റെക്കോർഡ് ചെയ്യുന്നുണ്ട്. സൂറത്തു യാസീൻ, നമ്മൾ എപ്പോഴും പാരായണം ചെയ്യാറുള്ള സൂറത്തു യാസീനിന്റെ മനോഹരമായ വരികളിലൂടെ റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, മനുഷ്യരുടെ വായയിൽ നാം സീൽ വെക്കുന്നതാണ്. അവരുടെ കൈകൾ നമ്മളോട് സംസാരിക്കുന്നതാണ്. അവരുടെ കാലുകൾ നമ്മളോട് സാക്ഷി പറയുന്നതാണ്. എന്തൊക്കെയാണ് അവർ ഈ ഭൂമിയിൽ ചെയ്തതെന്ന് കാലുകളാണ് വിളിച്ചു പറയുന്നത്, കൈകളാണ് വിളിച്ചു പറയുന്നത്. എന്റെ വാളുകൾക്ക് ഇന്ന സഹോദരാ, ഇത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആനിലൂടെ ഈ ഉമ്മത്തിനോട് വിളിച്ചു പറയുകയാണ്. നമ്മുടെ കൈകാലുകളാണ് സർവാധിനാഥനായ റബ്ബിനോട് സംസാരിക്കുക. ആരെയെല്ലാം നമ്മൾ സ്പർശിച്ചിട്ടുണ്ട്, ആരെയെല്ലാം നമ്മൾ തൊട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്പർശനമൊന്നും വിഷയമേ അല്ല. ഇന്ന് അന്യ സ്ത്രീകൾ അതേപോലെ അന്യ പുരുഷന്മാര് തമ്മിലുള്ള സ്പർശനമൊന്നും വിഷയമേ അല്ല. ഈ അടുത്ത കാലത്ത് യൂട്യൂബിലൂടെ കാണാനിടയായി, നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനസ്സമാധാനമില്ലാതെ പ്രയാസപ്പെടുന്നൊരു സഹോദരി പൊതുവേദിയിൽ വെച്ചുകൊണ്ട് ഏതോ ഒരാളുടെ കൈപിടിച്ച് ഇയാളുടെ പ്രസംഗം കേൾക്കുമ്പോഴാണ് എനിക്ക് സമാധാനവും ശാന്തിയും എന്ന് വളരെ പച്ചയായി മാലോകരോട് വിളിച്ചു പറയുന്നത് കേട്ടപ്പോ സങ്കടം തോന്നിപ്പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലൂടെ സമാധാനം കണ്ടെത്തേണ്ട മുസ്ലിം സഹോദരി, വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ വചനങ്ങളിലൂടെ ശാന്തിയുടെ തീരത്തേക്ക് കടന്നു പോകേണ്ട ഈ സമുദായത്തിലെ ഉമ്മമാർ, ഏതോ ചില ആളുകളുടെ പ്രഭാഷണങ്ങളിലൂടെയാണ് എന്റെ മനസ്സിന് സമാധാനം ഉണ്ടാകുന്നതെന്ന് മാലോകരോട് പച്ചയായി വിളിച്ചു പറയാൻ മുന്നോട്ട് വരുമ്പോ എന്റെ വാളുകൾക്കുന്ന സഹോദരങ്ങളെ, സങ്കടമുണ്ട് പ്രിയപ്പെട്ടവരെ. ഇതാണ് ലോകം, അതിനെ പിന്തുണക്കാൻ ഒരുപാട് ആളുകൾ, സഹോദരിക്ക് പിന്തുണ നൽകാൻ ഒരുപാട് ആളുകൾ. അവിടെ ആ ചെറുപ്പക്കാരൻ, ആ സഹോദരൻ ഈ സഹോദരിയെ കെട്ടിപ്പിടിക്കുകയും കൈപിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രംഗം കണ്ടപ്പോ, എന്തൊരു വിരോധാഭാസമാണ്, ഈ സ്പർശനത്തെ കുറിച്ച് നാളെ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കില്ലേ?
ഈ സ്പർശനങ്ങളെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പുണ്യ സഹോദര പുണ്യ ചെറുപ്പക്കാര നാളെ ചോദിക്കുക തന്നെ ചെയ്യും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അവന്റെ കൈകാലുകളാണ് നമ്മളോട് വിളിച്ചു പറയാ, യാ അല്ലാഹുവേ അരുതാത്ത ഒരു പെണ്ണിനെ തൊടാൻ പാടില്ലാത്ത, സ്പർശനം പാടില്ലാത്ത ഒരു പെണ്ണിനെ ഇവന് സ്പർശിച്ചിട്ടുണ്ട്. ആരാ പറയാ? മനുഷ്യന്റെ കൈ വിളിച്ച് പറയുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഈ എല്ലാ വിഷമകരമായ അവസ്ഥകളും നേരിടാൻ ചങ്കുറപ്പുണ്ടെങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവര് ഇത്തരം അരുതായ്മകൾ ചെയ്യാൻ മുന്നോട്ട് വരാവൂ. ഈ എല്ലാ വിഷമകരമായ അവസ്ഥകളും നേരിടാനുള്ള ചങ്കുറപ്പ് വേണം. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിചാരണക്ക് വിധേയമാകുമ്പോ, ആ വിചാരണക്ക് വിധേയമാകുന്ന നേരത്ത് ഇതിനെല്ലാം മറുപടി പറയേണ്ടി വരുമെന്ന ഒരു ബോധം നമ്മളിൽ ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്തു ഫുസ്സിലത്തിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല സമാനമായ മറ്റൊരു അജ്റും പഠിപ്പിക്കുകയാണ്. ശഹീദ അലൈഹിം സംഉഹും അബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. മനുഷ്യൻ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വന്നാൽ ശഹീദ അലൈഹിം സംഉഹും അബ്സാറുഹും, അവരുടെ കാഴ്ചകളും അവരുടെ കേൾവികളുമാണ് അവർക്കെതിരെ അല്ലാഹുവിനോട് സാക്ഷി പറയാ. എന്തെല്ലാമാണ് അവർ ചെയ്തു കൂട്ടിയതെന്ന് അവരുടെ കേൾവികളും കാഴ്ചകളുമാണ് അല്ലാഹുവിനോട് സാക്ഷി പറയാ. ഇടം കണ്ടിട്ടുകൊണ്ട് അന്യരെ നോക്കാൻ മുന്നോട്ട് വന്ന പൊന്നു പെങ്ങളെ, അല്ലാഹുവിനറിയാം മനുഷ്യന്റെ കട്ടനോട്ടമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. കണ്ണിന്റെ കട്ടുനോട്ടം അല്ലാഹുവിനറിയാം, വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവാണ് പറയുന്നത്. അതുകൊണ്ട് ഉമ്മമാരെ നാളെ നിങ്ങൾക്ക് സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത്. നല്ല ബോധം വേണമേ, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊരു ബോധം വേണം, എന്റെ അമലുകളൊക്കെ നിരീക്ഷിക്കാൻ. ഇവിടെ ഒരുപാട് സംവിധാനങ്ങൾ അല്ലാഹു തയ്യാർ ചെയ്തിട്ടുണ്ട് എന്നൊരു ബോധം വേണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിനെല്ലാം പുറമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തെറ്റ് ചെയ്യുമ്പോ ഭൂമി നാളെ അല്ലാഹുവിനോട് വിളിച്ചു പറയുമത്രേ. ഭൂമി നാളെ അല്ലാഹുവിനോട് വിളിച്ചു പറയുമത്രേ. എവിടെ വെച്ചാണോ നമ്മൾ തെറ്റ് ചെയ്യുന്നത് ആ സ്ഥലം അല്ലാഹുവിനോട് പറയുമത്രേ, യാ അല്ലാഹ് ഇന്ന മനുഷ്യൻ ഇവിടെ വെച്ചാണ്, എന്റെ പുറത്ത് വെച്ചാണ് നിന്നോട് അപരാധം ചെയ്തത്, അവൻ തെറ്റ് ചെയ്തത് എന്റെ പുറത്ത് വെച്ചുകൊണ്ടാണ് റബ്ബേ. ആരാണ് നമ്മൾക്കെതിരെ സാക്ഷി പറയാ? എവിടെയാണോ നമ്മൾ തെറ്റ് ചെയ്തത് ആ സ്ഥലം അല്ലാഹുവിനോട് നമ്മൾക്കെതിരെ സാക്ഷി പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സൂറത്തു സിൽസാലിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ് വിശുദ്ധ ഖുർആൻ സ്വഹാബത്തിനോട്, ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നുകൂടി ആവേശത്തോടെ, നബിയുനാ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അതദുറൂന മാ അഖ്ബാറുഹാ, എന്റെ സ്വഹാബത്തെ എന്താണ് ഈ ഭൂമിയുടെ വർത്തമാനങ്ങൾ എന്ന് നിങ്ങൾക്കറിയുമോ? ഖാലു അല്ലാഹു വറസൂലുഹു അഅലം. സ്വഹാബത്ത് പറഞ്ഞു, നബിയേ അല്ലാഹുവിനറിയാം, എന്താണ് ഞങ്ങൾക്കറിയില്ല നബിയേ. ഖാല ഹബീബ നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഫഇന്ന അഖ്ബാറഹ അൻ തഷ്ഹദ അലാ കുല്ലി അബ്ദിൻ വ അമതിൻ ബിമാ അമില അലാ ളഹരിഹാ. ഹബീബ നബി തങ്ങൾ തന്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്,
ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ വിളിച്ചു പറയുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഫഇന്ന അഖ്ബാറുഹ, ഭൂമിയുടെ വർത്തമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ആ തഷ്ഹദ അലാ കുല്ലി അബ്ദിൻ വഅമതിൻ ബിമാ അമില അലാ ളഹരിഹാ, ഓരോ മനുഷ്യനെതിരെയും ആ ഭൂമി സാക്ഷി പറയലാണ് അള്ളാഹുവിനോട്. ഓരോ മനുഷ്യനെതിരെയും അതാണായാലും പെണ്ണായാലും, യാ അല്ലാ ഇന്നാലിന്ന മനുഷ്യൻ എന്റെ അരികിൽ വെച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് റബ്ബേ, എന്റെ മുകളിൽ നിന്നുകൊണ്ട് ഇന്നാലിന്ന മനുഷ്യൻ ഇന്ന തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാ എന്ന് ഭൂമി അല്ലാഹുവിനോട് വിളിച്ചു പറയുമെന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമി പറയുമത്രേ, അമില കദാ വകദാ യൗമ കദാ വകദാ, ഇന്നാലിന്ന ദിവസം ഇന്നാലിന്ന മനുഷ്യൻ ഇങ്ങനെയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, വ്യഭിചാരം എന്ന മഹാ അപരാധം ഇന്നാലിന്ന മനുഷ്യൻ ഇന്ന ദിവസം ചെയ്തിട്ടുണ്ട് അല്ലാ എന്ന് ഭൂമി അല്ലാഹുവിനോട് വിളിച്ചു പറയുമെന്ന് കളവ് പറയാത്ത നാവിന്റെ ഉടമ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇതാണ് ഭൂമിയുടെ വർത്തമാനം. അപ്പൊ നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന സ്ഥലം, ആ സ്ഥലങ്ങളും അള്ളാഹുവിനോട് നമ്മൾക്കെതിരെ സാക്ഷി പറയും. എന്തൊക്കെയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ സംവിധാനങ്ങൾ നമ്മൾ പറഞ്ഞു വന്നത്? നമ്മുടെ തെറ്റുകുറ്റങ്ങൾ രേഖപ്പെടുത്താൻ, അത് അള്ളാഹുവിന്റെ മുമ്പിൽ എത്തിച്ചു കൊടുക്കാൻ. അള്ളാഹുവിന് അറിയാത്തത് കൊണ്ടല്ല നമ്മൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ, അള്ളാഹുക്ക് അറിയാത്തത് കൊണ്ടല്ല, എന്നാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിപുലമായ സംവിധാനങ്ങളാണിത്. ഈ സംവിധാനങ്ങളെല്ലാം സദാ തുറന്നു വെക്കപ്പെട്ട ക്യാമറകളാണ് പ്രിയപ്പെട്ടവരെ. സദാ നമ്മുടെ ചലനങ്ങൾ ഒപ്പിയെടുക്കുന്ന ക്യാമറ കണ്ണുകളെക്കാൾ പ്രയാസം നിറഞ്ഞ കണ്ണുകളാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല ബോധം നൽകട്ടെ. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഹില്ലത്തുൽ ഔലിയ എന്ന ഹദീസിന്റെ കിതാബിൽ നമ്മൾക്ക് കാണും, ലൈസ മീ യൗമിൻ യഅതി അലബ്നി ആദം ഇല്ലാ യുനാദീ ഫീ, മനുഷ്യന്റെ മുമ്പിലേക്ക് വരുന്ന ഓരോ ദിവസങ്ങളും മനുഷ്യനോട് വിളിച്ചു പറയുന്നതാണ് യബ്ന ആദം, ഓ മനുഷ്യ അന ഖൽഖുൻ ജദീദ്, ഞാൻ പുതിയ സൃഷ്ടിയാണ്. ഓരോ ദിവസവും മനുഷ്യനോട് വിളിച്ചു പറയുമത്രേ. ഇന്ന് മനുഷ്യനോട് ഈ ദിവസം ഇന്ന് രാവിലെ ഇന്നത്തെ പ്രഭാതം മനുഷ്യനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലത്തെ പ്രഭാതം നാളെ മനുഷ്യനോട് വിളിച്ചു പറയും, നമ്മളത് കേൾക്കുന്നില്ലെന്ന് മാത്രം. മനുഷ്യനോട് വിളിച്ചു പറയും, യബ്ന ആദം സഹോദരാ മനുഷ്യ അന ഖൽഖുൻ ജദീദ്, ഞാൻ പുതിയ സൃഷ്ടിയാണ്. വഅന ഫീമാ തഅമലു അലൈക വദ ശഹീദ്, നാളെ നീ ചെയ്യുന്നതിനെല്ലാം നാളെ ഞാൻ സാക്ഷിയാണ് സഹോദരാ. സമയം സദസ് ദിവസം അള്ളാഹുവിനോട് വിളിച്ചു പറയുമത്രേ. فاعمل فيا خيرا اشهد لك غدا, അതുകൊണ്ട് നീ നല്ലതേ ചെയ്യാവൂ, സൽക്കർമ്മങ്ങളെ ചെയ്യാവൂ, നാളെ നിനക്കെതിരെ ഞാൻ അല്ലാഹുവിനോട് സാക്ഷി പറയുമെന്ന് ഓരോ പ്രഭാതവും മനുഷ്യനോട് വിളിച്ചു പറയുമെന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ല ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ألف الألف نظام مدهن على الآل آل أول سطور بسم الله بدء الخالق لا إله إلا الله لا إله إلا الله محمد رسول الله احمد الله مصلي مسلما على احمد والآل والصحاب من للآل لا إله إلا الله
എത്ര സംവിധാനങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. അല്ലാഹു നമ്മുടെ നന്മത്തിന്മകൾ രേഖപ്പെടുത്താൻ, റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം നന്മകൾ അധികരിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് നന്മകൾ ചെയ്ത് ഈ പരിശുദ്ധമായ ഓരോ രാവുകളിലും അവനിലേക്ക് അടുക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ സദസ്സൊക്കെ അതിനുള്ളതാണ്. ഇതുപോലെയുള്ള ആത്മീയമായ സദസ്സുകൾ അതിനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മജ്ലിസുന്നൂർ അതിനുള്ളതാണ്. നമ്മുടെ കൽബുകൾ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ളതാണ്. മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ പേരുകൾ തവസ്സുൽ ചെയ്തുകൊണ്ടാണ് മജ്ലിസുന്നൂറിലൂടെ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. മനോഹരമായ അസ്ഹാബുൽ ബദറിന്റെ പേരുകളാണ് നമ്മൾ അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യുന്നത്. കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം ഏറെ ഫലപ്രദമായിട്ടുള്ള മജ്ലിസാണിത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊട്ടിഘോഷിക്കുന്ന ആളുകളല്ലാത്തത് കൊണ്ട് സാധാരണഗതിയില്ലാത്ത ആളുകൾക്ക് വലിയ തോതിൽ അറിയില്ല എന്ന് മാത്രം. എത്ര അത്ഭുതങ്ങളാണ് ഈ മജ്ലിസുന്നൂറിലൂടെ നടന്നിട്ടുള്ളത്! എത്ര കേൾവി ശക്തി നഷ്ടപ്പെട്ടവർക്കാണ് മജ്ലിസുന്നൂറിലൂടെ കേൾവി ശക്തി തിരിച്ചു ലഭിച്ചിട്ടുള്ളത്! അത്ഭുതങ്ങളായ ഒരുപാട് കഥകൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള മജ്ലിസുന്നൂറിന്റെ വേദികളിൽ നിന്ന് നമ്മൾക്ക് കാണാനും കേൾക്കാനും പറയാനും സാധ്യമാകും. ഒരുപാട് മജ്ലിസുന്നൂറുകളിൽ സംബന്ധിച്ചിട്ടുള്ളൊരു ഒരാളെന്ന നിലയിൽ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഫൂസിയ എന്ന മനോഹരമായ ഒരു പദ്യത്തിന്റെ രചന നടത്തിയത്. ആ ബദരിയത്തുൽ മംഗൂസിയാണ് ഒട്ടും മാറ്റം വരുത്താതെ അതേ വിശുദ്ധിയോടെ കേരളീയ മുസ്ലിം ഉമ്മത്തിനും മജ്ലിസുന്നൂർ എന്ന മനോഹരമായ ഒരു പേര് നൽകി അഭിവന്ദ്യനായ മുസ്ലിം കൈരളിയുടെ വർത്തമാനകാല നായകൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ കേരളീയ മുസ്ലിം ഉമ്മത്തിന് സമർപ്പിച്ചിട്ടുള്ളത് ഒട്ടും മാറ്റം വരുത്താതെയാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹം അത് ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം പതിനായിരക്കണക്കിന് മഹല്ലത്തുകളിൽ മജ്ലിസുന്നൂർ ഓരോ മാസവും വളരെ മനോഹരമായി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. എവിടെയെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും പ്രബോധകരും പ്രചാരകരുമുണ്ടോ അവിടെയെല്ലാം പാണക്കാട്ടെ തങ്ങളുടെ നിർദ്ദേശം പരിപൂർണമായി അത് നടത്തപ്പെടുകയാണ്, അംഗീകരിക്കപ്പെടുകയാണ്. ആ മജ്ലിസുന്നൂറിലൂടെ അത്ഭുതങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ നടക്കുന്ന ഈ മജ്ലിസുന്നൂറിലൂടെ ഈ നാട്ടിലെ വിഷമങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ആളുകളുടെയും പ്രയാസങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദൂരീകരിക്കുമാറാകട്ടെ. ഓരോരുത്തരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ മഹത്വം ബഹുമാന്യരായ സദസ്സിനോട് ഞാൻ പറയേണ്ടതില്ലല്ലോ. ജീവിതത്തിലുടനീളം വിശുദ്ധി കാത്തു സൂക്ഷിച്ചവരാണ് സ്വഹാബത്തെ കിറാം. ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാന്യരാണ് മഹാന്മാരായ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രഗത്ഭരാണ്. എല്ലാ സ്വഹാബികളും വളരെ മഹോന്നതരാണ്. എന്റെ സ്വഹാബത്ത് നക്ഷത്രതുല്യരാണ്, താരതുല്യരാണ്. അവരിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗികളാണ്. ഹബീബിന്റെ വചനമാണിത്. സ്വഹാബത്ത് മുഴുവനും നീതിമാന്മാരാണ്. സ്വഹാബത്ത് മുഴുവനും നല്ലവരാണ്. സ്വഹാബത്ത് മുഴുവനും ഹബീബായ നബിത്തങ്ങളെ നേരിട്ട് കണ്ടവരാണ്. ആ സ്വഹാബാക്കളിൽ ഏറെ ഉന്നതരാണ് മഹാന്മാരായ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും. ദീനിന്റെ രണാങ്കണത്തിൽ ആദ്യമായി പോരാടാൻ മുന്നോട്ട് വന്നവരാണ് അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും. പ്രിയപ്പെട്ടവരെ, ആദ്യമായി ദീനിന്റെ രണാങ്കണത്തിൽ പടപെട്ടാൻ വന്നവരാണ്. അതുകൊണ്ടാണ് ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു പോകുമ്പോ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തത് യാ അല്ലാഹ്, ഈ ചെറു സംഘത്തിനെങ്ങാനും ഇന്ന് വിജയമുണ്ടായിട്ടില്ലെങ്കിൽ റഹ്മാനായ അല്ലാഹ് ഇന്നക ലൻ തുബദ ഫിൽ അർളി അബദാ, ഒരിക്കലും ഈ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ആളുകൾ ഉണ്ടാകില്ല തമ്പുരാനെ, നീ വിജയം നൽകണേ അല്ലാഹ്. റബ്ബിനോട് ദുആ ചെയ്തു ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ പ്രാർത്ഥനയാണ് അല്ലാഹു സ്വീകരിച്ചിട്ടുള്ളത്. ആ പ്രാർത്ഥനയുടെ ഫലമാണ് മഹാരഥന്മാരായ സ്വഹാബത്തെ കിറാമിന് വിജയം വരിക്കാൻ സാധിച്ചത്. ബദറിന്റെ രണാങ്കണത്തിൽ തങ്ങളെക്കാൾ എല്ലാം കൊണ്ടും ഇരട്ടിയോളം ഉണ്ടായിരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളോട് സന്ധിയില്ലാ സമരം ചെയ്യാൻ മഹാരഥന്മാരായ സ്വഹാബത്തിന് സാധ്യമായത് അവരുടെ ഈമാൻ എന്ന വജ്രായുധം കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ആ മഹാന്മാരായ സ്വഹാബുൽ ബദർ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും മഹാന്മാരാണ്. അതേപോലെ ബദറിൽ പങ്കെടുത്ത മഹാന്മാരായ മാലാഖമാർ മറ്റുള്ള മലക്കുകളെക്കാൾ ഏറെ വിശുദ്ധരായ മലക്കുകളാണ് എന്ന് സയ്യിദുന മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഹബീബായ നബി തങ്ങളോട് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ബദറിൽ പങ്കെടുത്ത മാലാഖമാർ മഹോന്നതരാണ്. ബദറിൽ പങ്കെടുത്ത മഹാന്മാരായ സ്വഹാബത്തെ കിറാമും മഹോന്നതരാണ്. അതുകൊണ്ട് ആ മഹാന്മാരായ ബദരീങ്ങളുടെ പേരുകൾ പറഞ്ഞ് തവസ്സുൽ ചെയ്ത് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. അതിൽ പ്രിയപ്പെട്ടവരെ, യാതൊരു കുഴപ്പവും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ കണ്ടിട്ടില്ല. അതിൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് ഒരു പ്രയാസവും അതിൽ കണ്ടിട്ടില്ല. അതിലൊരു തെറ്റും മഹാന്മാരായ ആലിമീങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണത്, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത്തരം നന്മയുടെ സംഗമങ്ങളിൽ ഒരുമിച്ചുകൂടാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇതുപോലെയുള്ള സംഗമങ്ങളൊക്കെ. ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇരുമ്പിന് തുരുമ്പ് പിടിക്കുന്നത് പോലെ മനുഷ്യ ഹൃദയത്തിന് തുരുമ്പ് പിടിക്കുന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് സ്വഹാബത്ത് ചോദിച്ചു, ഇരുമ്പിന് തുരുമ്പ് പിടിച്ചാൽ ആ തുരുമ്പ് നീക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ട് നബിയേ, എന്നാൽ മനുഷ്യ ഹൃദയത്തിന് തുരുമ്പ് പിടിച്ചാൽ നബിയേ എങ്ങനെയാണ് അതിന്റെ ചികിത്സ, എങ്ങനെയാണ് ആ ഹൃദയത്തിന് പിടിച്ച തുരുമ്പിനെ നീക്കിക്കളയുന്നതെന്ന് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും ഹബീബ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചപ്പോ ഹബീബായ നബി തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറയാണ്, സ്വഹാബത്തേ ദൈവസ്മരണയാണ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ്, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കലാണ്, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന സദസ്സുകളിൽ ഒരുമിച്ചുകൂടലാണ് നമ്മുടെ കൽബുകളെ ചികിത്സിക്കാനുള്ള ഏറ്റവും നല്ല ഏറ്റവും മനോഹരമായ ആയുധമെന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ദൈവസ്മരണയിലൂടെയാണ് മനസ്സിന് ശാന്തിയുള്ളത് എന്നും വിശുദ്ധ ഖുർആൻ. മനസ്സിന് സമാധാനമില്ലാതെ നെട്ടോട്ടമോടുകയാണ് ഇസ്ലാമിക സമൂഹം, ലോകം മുഴുവനും നെട്ടോട്ടത്തിലാണ്. ഒരിറ്റ മനഃശാന്തിക്ക് വേണ്ടി വേഴാമ്പലുകളെ പോലെ നെട്ടോട്ടമോടുന്ന മനുഷ്യനെയാണ് ലോകത്ത് നമ്മൾ കാണുന്നത്. എവിടെയും പ്രയാസമാണ്, എവിടെയും അസമാധാനമാണ്, എവിടെയും അശാന്തിയാണ്, അശാന്തിയുടെ നോവുകളാണ് ലോകമെമ്പാടും നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അശാന്തിയുടെ അസമാധാനത്തിന്റെ പതിതാവസ്ഥയിൽ നിന്ന് ശാന്തി ലഭിക്കാൻ, മനസ്സിന് സമാധാനം ലഭിക്കാൻ ഏറെ പ്രധാനമാണ് ഇതുപോലെയുള്ള ആത്മീയ സംഗമങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇത്തരം സദസ്സുകളിലൂടെ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകട്ടെ, സമാധാനം പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സല്ലാ വസല്ലമ റബ്ബുനാ അലർ റസൂലി നബീനാ മുഹമ്മദിൻ ഹബീബിനാ ഫകുല്ലനാ യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു لا إله إلا الله محمد رسول الله. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
നമ്മൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഒരുപാട് സംവിധാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ തെറ്റുകുറ്റങ്ങളും നന്മകളും രേഖപ്പെടുത്താൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും ഒരു ദോഷവും ചെയ്യുന്നില്ല അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ. ഈ തെറ്റുകുറ്റങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ നമ്മൾ എന്ത് വേണം പ്രിയപ്പെട്ടവരെ? ഒന്ന് ഞാൻ പറഞ്ഞു, ഇതുപോലെയുള്ള മനോഹരമായ സംഗമങ്ങളിൽ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കണം നമ്മൾ. അത് നമ്മുടെ ദോഷങ്ങൾ പൊറുപ്പിക്കാനുള്ള കാരണമാണ്. നമ്മുടെ കൽബിൽ പിടിച്ചിട്ടുള്ള തുരുമ്പ് അതിലൂടെ ഇല്ലാതെയാകുമെന്ന് ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ മറ്റൊരു കാര്യം, ഈ തെറ്റുകുറ്റങ്ങളെല്ലാം പൊറുക്കപ്പെടാൻ, ഈ ദോഷങ്ങളെല്ലാം മായ്ക്കപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക. അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ തേടുക. പഠിച്ചോനെ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. യാ അല്ലാഹ്, ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അല്ലാഹുവിനോട്. അത് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണമാണെന്ന് ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ലികുല്ലി ദാഇൻ ദവാ, എല്ലാ രോഗങ്ങൾക്കും ചികിത്സയുണ്ട്, മരുന്നുണ്ട്. വഇന്ന ദവാ അദ്-ദുനൂബി അൽ-ഇസ്തിഗ്ഫാർ, ദോഷങ്ങളുടെ മരുന്ന് എന്ന് പറയുന്നത് അത് ഇസ്തിഗ്ഫാറാണ്, അത് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടലാണ്. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്റെ കൂടെ അല്ലേ? ഉറങ്ങിയോ? ഉറക്കെ ഉറക്കെ. നബിയുനാ റസൂലുള്ളാഹി ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ദോഷങ്ങളുടെ ചികിത്സയാണ്, ദോഷങ്ങളുടെ മരുന്നാണ് അൽ-ഇസ്തിഗ്ഫാർ, അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുക എന്നത്. അന്ത്യനാൾ വരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അടിമകൾക്ക് ഒരു ഒരുക്കി വെച്ചിട്ടുള്ള ഒരു മറുമരുന്നാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയാം. ദോഷങ്ങൾ ചെയ്താൽ ആ ദോഷങ്ങൾ ഇല്ലാതെയാകാൻ അത് മായ്ച്ചു കളയാനുള്ളൊരു മറുമരുന്നാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. അതാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, അൻസലല്ലാഹു അലയ്യ അമാനൈനി ലി ഉമ്മതി, എന്റെ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് നിർഭയത്വം നൽകിയിട്ടുണ്ട്, രണ്ട് അമാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഒന്ന്, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം. നബിയേ, അങ്ങ് ഈ ഉമ്മത്തിൽ ഉണ്ടാകുന്നിടത്തോളം കാലം, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും, അവരെ അല്ലാഹു ശിക്ഷിക്കുന്നതല്ല. നബിയേ, അങ്ങ് ഈ ഉമ്മത്തിൽ ഉണ്ടാകുന്നിടത്തോളം കാലം അങ്ങയുടെ ജനതയെ അല്ലാഹു ശിക്ഷിക്കുന്നതല്ല. നബിയേ, മുൻഗാമികളായ ജനതകളെ നശിപ്പിച്ചതുപോലെ ശക്തമായ അട്ടഹാസത്തിലൂടെ, അതിശക്തമായ പേമാരിയിലൂടെ, അതിശക്തമായ കാറ്റിലൂടെയൊക്കെ മുൻകാല സമുദായങ്ങളെ നശിപ്പിച്ചിട്ടുണ്ട് സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ നബിയേ, അങ്ങയുടെ സാന്നിധ്യം ഈ ഉമ്മത്തിൽ ഉണ്ടാകുന്നിടത്തോളം കാലം അങ്ങയുടെ ഉമ്മത്തിനെ നാം നശിപ്പിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. രണ്ടാമത്തെ അമാൻ, രണ്ടാമത്തെ നിർഭയത്വം നബിയേ, റബ്ബു സുബ്ഹാനഹു വ തആല പറയാണ്, വമാ കാന അല്ലാഹു മുഅദ്ദിബഹും, അങ്ങയുടെ ജനതയെ അല്ലാഹു ശിക്ഷിക്കുകയില്ല നബിയേ. വഹും യസ്തഗ്ഫിറൂൻ, അവരല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന കാലത്തോളം അങ്ങയുടെ ജനത, അങ്ങയുടെ ഉമ്മത്ത് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടുന്ന കാലത്തോളം അങ്ങയുടെ ഉമ്മത്തിനെ അല്ലാഹു നശിപ്പിക്കുകയില്ല, അവരെ അല്ലാഹു ശിക്ഷിക്കുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ പറയാണ്, ഈ രണ്ട് നിർഭയത്വമാണ് എന്റെ ഉമ്മത്തിന് അല്ലാഹു നൽകിയിട്ടുള്ളത്. ഒന്ന്, ഞാൻ ഉണ്ടാകുന്നിടത്തോളം കാലം എന്റെ ഉമ്മത്തിനെ അല്ലാഹു നശിപ്പിക്കുകയില്ല.
فإذا مضيت تركت فيهم الاستغفار إلى يوم القيامة ഞാൻ മരണപ്പെടുന്നതുവരെ എന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്നിടത്തോളം കാലം എന്റെ ജനതയെ അല്ലാഹു നശിപ്പിക്കുകയില്ല. എന്നാൽ ഞാൻ ഇവിടുന്ന് പോയ ഖുർആനിൽ ബയ്യനല്ലാഹു അസ്സ വജൽ സുബ്ഹാനഹു വതആല നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തെരുമാറാകട്ടെ. ഒരു സ്ത്രീ മരണപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഒരു സ്വർണ ലോക്കറ്റ് നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ, മാഷാഅല്ലാ, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇരിക്കുന്ന സഹോദരിമാരിൽ ഒരു സഹോദരി, വാഹുവേ അതാരാണെന്ന് നിനക്കറിയാം. യാ അല്ലാഹ്, അവരുടെ ഉദ്ദേശം എന്താണെന്നും നിനക്കറിയാം. പഠിച്ചവനെ, അവര് നൽകിയിട്ടുള്ള ഈ സ്വർണത്തിന് പകരം നീ അവർക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. അവരുടെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്ത് മർഹമത്ത് നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, അവരുടെ പേരിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ നൽകിയിട്ടുള്ള ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് റഹ്മാനായ റബ്ബേ, അവരുടെ ഖബർ നീ പ്രകാശിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബറുകളിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ശിക്ഷകൾ ഉണ്ടെങ്കിൽ നീ അത് ലഘൂകരിച്ചു കൊടുക്കണേ അല്ലാഹ്. നീ അത് റാഹത്താക്കി നൽകണേ അല്ലാഹ്. ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് നീ അവരുടെ ഖബർ പ്രഭാപൂരിതമാക്കി കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു സ്ത്രീ ഒരു സംഖ്യ പറഞ്ഞിട്ടുണ്ട്, അത് വായിക്കരുതെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്റെ മകൻ പ്രായത്തിനൊത്ത ബുദ്ധിയും സംസാരശേഷിയുമില്ല, ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. യാ അല്ലാഹ്, റഹ്മാനായ റബ്ബേ, നിങ്ങളുടെ ആമീനിലാണ് പ്രിയപ്പെട്ടവരെ ഈ ദുആ ചെയ്യാൻ പറഞ്ഞവരുടെ പ്രതീക്ഷയുള്ളത്. ദുആ ചെയ്യുന്ന ഈ ഉള്ളവന്റെയും പ്രതീക്ഷ ഇവിടെ ഒരുമിച്ചുകൂടിയ നിങ്ങളുടെ ആമീൻ എന്നതിലാണ്. അതുകൊണ്ട് സദസ് ആവേശത്തോടെ സ്വീകരിക്കപ്പെടണമെന്ന ആത്മാർത്ഥമായ നീയത്തോടെ ആമീൻ എന്നുറക്കെ പറയണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ആ സഹോദരിയുടെ മകന്, ആ സഹോദരിയുടെ മകന് ബുദ്ധിശക്തിയും ഗ്രാഹ്യശക്തിയും സംസാരശേഷിയും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. മഹാന്മാരായ അസ്ഹാബുൽ ബദറിന്റെ പേരുകൾ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യാൻ പോകുന്ന സദസ്സാണിത്. ധാരാളം ഹദീസുകൾ പറഞ്ഞ സദസ്സാണിത്. വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ വചനങ്ങൾ ഉരുവിട്ട സദസ്സാണിത്. യാ അല്ലാഹ്, നീ ആ സഹോദരിയുടെ മകന് ഗ്രാഹ്യശക്തിയും ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും നൽകണേ അല്ലാഹ്. പേര് പറയാത്തൊരു സ്ത്രീ അസുഖം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ, യാ അല്ലാഹ്, ആ സഹോദരിയുടെ അസുഖം വിഷമങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ, നീ ശിഫ നൽകണേ അല്ലാഹ്. മറ്റു സ്ത്രീ മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ 1000 രൂപ നൽകിയിട്ടുണ്ട്. യാ അല്ലാഹ്, ആ സഹോദരി ആരാണെങ്കിലും നിനക്കറിയാമല്ലോ റബ്ബേ, അവരുടെ ഉദ്ദേശങ്ങൾ എന്താണെങ്കിലും നീ അത് പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ മനസ്സിന്റെ വ്യഥകളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെ മനസ്സിന് സന്തോഷം നൽകണേ അല്ലാഹ്. വേറെ ഒരു പേര് പറയാൻ ആഗ്രഹിക്കാത്ത പുരുഷൻ മരിച്ചുപോയ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ 1000 രൂപ, അല്ലാഹുവേ, ആ സഹോദരന്റെ മാതാപിതാക്കളുടെ ഖബർ നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, റഹ്മാനായ റബ്ബേ, ആ സഹോദരന്റെ മാതാപിതാക്കളുടെ ഖബർ നീ പ്രകാശിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബറിലേക്ക് ഈ മകൻ നൽകിയ സദഖയുടെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്നുകൂടെ ഒന്നുകൂടെ മുഹമ്മദ് മുസ്തഫ, بالغ المدّاه في أوصافه فما بلغ بالغ معشار ما أوتي بما في البال بال لا إله إلا الله إلا الله لا إله إلا الله محمد رسول الله
ഇമാം അഹമ്മദ് തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം, ഹബീബായ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ, ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്താൽ അവൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയും ചെയ്തു, യാ അല്ലാഹ് നീ എന്റെ പാപങ്ങളെ പൊറുക്കണമേ അല്ലാഹ്. എന്റെ വാളുകൾക്ക് ഇന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. തെറ്റ് ചെയ്തവർ നിരാശരാകേണ്ടതില്ല, തെറ്റ് ചെയ്തവർ നിരാശരാകേണ്ടതില്ല. എന്റെ ഉമ്മത്ത് മുഴുവനും തെറ്റുകാരാണ്, സ്വാഭാവികമായ ഒരു തെറ്റ് ചെയ്തു പോകും. അവരുടെ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ തൗബ ചെയ്യുന്നവരാണ്, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തെറ്റ് ചെയ്തവർ നിരാശരാകരുത്, അല്ലാഹു എനിക്ക് പുറത്തു തരികയില്ലെന്ന് കരുതരുത്. തെറ്റ് ചെയ്തത് എന്തായാലും ആ തെറ്റ് ഏറ്റുപറയേണ്ടതില്ല, അല്ലാഹുവിനോടാണ് ആരതായ്മകൾ ഏറ്റുപറയേണ്ടത്. അല്ലാഹുവിനോടാണ് ഏറ്റുപറയേണ്ടത്, അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാനുള്ള അവസരമാണ് പ്രിയപ്പെട്ടവരെ ഈ ശഅബാൻ, അതുപോലെ അനുഗ്രഹീതമായ റമദാൻ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ഒരു മനുഷ്യനെങ്ങാനും ഒരു തെറ്റ് ചെയ്തു, സഹോദരിയായാലും സഹോദരനായാലും, അവരല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബേ എന്റെ ദോഷങ്ങൾ നീ എനിക്ക് പൊറുത്തു താ അല്ലാ. ഹബീബായ നബി തങ്ങൾ പറയാണ്, മനുഷ്യൻ അല്ലാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുമത്രേ, അലിമ അബ്ദി അന്ന ലഹു റബ്ബൻ യഗ്ഫിറു ദൻബ വ യഖുദു ബിഹി. എന്റെ അടിമ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, അവന് തെറ്റ് ചെയ്താലും അവന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അവൻ ചെയ്ത ദോഷങ്ങളെ പൊറുക്കാൻ അവനൊരു നാഥനുണ്ടെന്ന്, അവൻ ചെയ്ത തെറ്റുകുറ്റങ്ങളെ പൊറുക്കാൻ അവനൊരു നാഥനുണ്ട് എന്ന് അവന് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവന്റെ തെറ്റുകുറ്റങ്ങളെ ഞാൻ പൊറുത്തു കൊടുത്തിരിക്കുന്നുവെന്ന് അല്ലാഹു പറയുമെന്ന് നബിയുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഈ ഉമ്മത്തിനെ. ഈ ഉമ്മത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തെറ്റ് ചെയ്ത് അല്ലാഹു എനിക്ക് പുറത്തു തരികയില്ല എന്ന് കരുതുന്നവർ ദയവ് ചെയ്ത് നിരാശരാകരുത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹു വലിയ കാരുണ്യവാനാണ്. അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് മനുഷ്യരായ നമ്മൾ ആരും നിരാശരാകരുതെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന് വളരെ ഇഷ്ടമാണ്, അല്ലാഹുവിന് വളരെ ഇഷ്ടമാണ് ഒരു മനുഷ്യൻ അവൻ ചെയ്ത തെറ്റുകുറ്റങ്ങളെ സമ്മതിച്ചുകൊണ്ട് അല്ലാഹുവിനോട് പൊറുക്കലിന് തേടുന്നത്. അല്ലാഹുവിന് വളരെ ഇഷ്ടമാണ്. ഹബീബായ നബി തങ്ങൾ എത്രത്തോളം ഇഷ്ടമുണ്ട് എന്ന് വളരെ മനോഹരമായ ഒരു ഉദാഹരണ സഹിതം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കം വന്നോ? മജ്‌ലിസിൽ നൂറ് ചൊല്ലാനുണ്ട്. ഉറങ്ങിയോ? പഠിച്ചോനെ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? എല്ലാരും ഉണ്ടോ? നിങ്ങൾ ഇല്ലാന്ന് എനിക്ക് തോന്നുകയാണല്ലോ തമ്പുരാൻ. എന്റെ തോന്നലിന്റെ കുഴപ്പമാണോ നിങ്ങൾ ഇല്ലാഞ്ഞിട്ട് തന്നെയാണോ? എല്ലാരും ഉണ്ടല്ലേ. കൽബ് കൊണ്ട് കൂടി ഇവിടെ ഉണ്ടാകണം, ശരീരം കൊണ്ട് മാത്രമല്ല. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, പിന്നെ എന്താ പറയാ, സൗണ്ട് വല്ലാതെ വിളിച്ചെടുക്കുന്നുണ്ട്. നല്ല ശബ്ദമാണ്, നല്ല സംവിധാനമാണ് സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഓപ്പറേറ്റിംഗ് ഒന്ന് ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദസ്സ് ഡിലേ കൊടുത്തിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞത് ഡിലേ നന്നായിട്ട് കൊടുത്താണ്, ഓവറല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സ് നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. കുഴപ്പമില്ല. ഇൻഷാല്ലാ നമുക്ക് നാളെയോ സംസാരിക്കാൻ അവസരം ഉള്ളത് കൊണ്ട് തൽക്കാലം ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒന്നിരായ സയ്യിദവർഗൾ നമ്മളോട് മജ്‌ലിസിനൂർ തുടങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്, അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക്
നമുക്ക് ഇന്ന് ഇൻഷാല്ലാ നാളെ നമുക്ക് സംസാരിക്കാൻ അവസരമുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് ദീർഘിപ്പിക്കുന്നില്ല. സമയം ഇപ്പോൾ തന്നെ അതിക്രമിച്ചിട്ടുണ്ട്. നമുക്കിന് മജ്ലിസ് നൂർ കഴിഞ്ഞ് തങ്ങളുടെ ദുആ കഴിഞ്ഞ് നമുക്ക് പിരിയേണ്ടതാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ തൽക്കാലം ഇന്നത്തെ നമ്മുടെ പ്രഭാഷണം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു പ്രവർത്തകന്റെ കണ്ണിന്റെ അസുഖം മാറാൻ പ്രത്യേകം ദുആ ചെയ്യാൻ അല്ലേ? പിന്നെന്താ ഉപ്പ വീട്ടിൽ വരാത്ത പ്രശ്നം മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന്റെ കണ്ണിന്റെ അസുഖം മാറ്റി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, പഠിച്ചവനെ ആ സഹോദരന്റെ കണ്ണിന്റെ അസുഖം നീ മാറ്റിക്കൊടുക്കണേ അല്ലാ, നിറാഹത്ത് നൽകണേ അല്ലാ, ഈ മജ്ലിസുന്നൂവിന്റെ ബർക്കത്ത് കൊണ്ട് നീ ശിഫ നൽകണേ അല്ലാ. അതുപോലെ ഉപ്പ വീട്ടിൽ വരാത്ത പ്രശ്നം മാറിക്കിട്ടാൻ അല്ലാഹുവേ ആ വാപ്പാന്റെ മനസ്സിന്റെ വിഷമം നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വരാൻ ആ സഹോദരന്റെ കൽബിന് നീ ആ സഹോദരന് മനസ്സ് കൊടുക്കണേ അല്ലാ. നാട്ടിലേക്ക് വീട്ടിലേക്ക് തിരിച്ചു വരാനും കുടുംബത്തെ സന്തോഷിപ്പിക്കാനും ആ സഹോദരന് നീ സൗഭാഗ്യം നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പറഞ്ഞു വന്ന വിഷയം അള്ളാഹു ഏറെ ആദരിച്ചിട്ടുള്ള മാസങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. റജബ് കഴിഞ്ഞു, മനോഹരമായ ശഅബാനിലാണുള്ളത്, റമദാൻ വരാൻ പോകുന്നു. ഈ മാസങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾക്ക് കഴിയണം. പറയുന്ന എന്നോടും കേൾക്കുന്ന ബഹുമാന്യരായ സദസ്സിനോട് രണ്ടാമതായും ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്, ഈ മനോഹരമായ ദിവസങ്ങളും മാസങ്ങളും രാവുകളും പകലുകളും ആരാധനകൾ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും തൗബ കൊണ്ടും ധന്യമാക്കാൻ നമ്മൾക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു മരുഭൂമിയിൽ ചെന്നുപെട്ട മനുഷ്യൻ ആ മരുഭൂമിയിൽ ചെന്ന് അവന്റെ ഒട്ടകം അവന് നഷ്ടപ്പെട്ടു പോയി. ആ ഒട്ടകത്തിലാണ് അവന്റെ ഭക്ഷണമുള്ളത്, പാനീയമുള്ളത്. ആ ഒട്ടകം അവനെയും വിട്ടുപോയപ്പോ അവൻ ആ മരച്ചുവടിൽ അവിടെ കിടന്നു. അവൻ ഉറപ്പിച്ചു താൻ മരണപ്പെടുമെന്ന്. കാരണം മരുഭൂമിയാണ്. വെള്ളമില്ല, ഭക്ഷണമില്ല, എല്ലാം ഒട്ടകപ്പുറത്താണുള്ളത്. മരണം ഉറപ്പിച്ച ആ മനുഷ്യന്റെ മുന്നിലേക്ക് ആ വെള്ളവും അതേപോലെ ഭക്ഷണവുമായി ആ ഒട്ടകം രണ്ടാമത് കടന്നു വന്നപ്പോ ആ മനുഷ്യൻ ജീവിതത്തിലേക്ക് രണ്ടാമതൊരു തവണ കൂടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നൊരു സന്തോഷമാണ് ആ മനുഷ്യൻ ഉണ്ടാവുക. ആ സമയത്ത് അവൻ അറിയാതെ അള്ളാഹുവിനോട് പറഞ്ഞു പോകും, യാ അല്ലാ അന്ത അബ്ദി വ അന റബ്ബുക, ഞാൻ നിന്റെ യജമാനനാണ് അല്ലാ, നീ എന്റെ അടിമയുമാണ് അല്ലാ. സന്തോഷം കൊണ്ടവന്റെ നാവ് അറിയാതെ അങ്ങോട്ടൊന്നും മാറിപ്പോകുന്നതാണ്. സന്തോഷം കൊണ്ടവന്റെ നാവൊന്നും മറിഞ്ഞുപോയി. നേരെ തിരിച്ചാണ് അവൻ അല്ലാഹുവിനോട് പറഞ്ഞത്, റബ്ബേ നീ എന്റെ യജമാനനാണ് എന്ന് പറയേണ്ടതിന് പകരം നീ എന്റെ അടിമയാണ് അല്ലാ, ഞാൻ നിന്റെ യജമാനനുമാണ് റബ്ബേ. അതവൻ സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാണ്. അതിനേക്കാൾ വലിയ സന്തോഷമാണ് ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്യുമ്പോ അല്ലാഹുവിനുണ്ടാകുന്നത് എന്ന് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ അല്ലാഹ്, നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റബ്ബേ. നിന്റെ സ്വാലിഹീങ്ങളായ അടിയാറുകളിൽ ഞങ്ങൾ നീ പെടുത്തണേ റബ്ബേ. ഞങ്ങളെ കൽബുകൾ നീ ശുദ്ധിയാക്കി തരണേ അല്ലാ, ഹൃദയം നന്നാക്കി തരണേ അല്ലാ, സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് മജ്ലിസ് നൂറിലേക്ക് കടക്കുകയാണ്. 7 ഫാത്തിഹ, അതിനുശേഷം കുൽഹുവല്ലാ ഇഖ്ലാസ് സൂറത്ത് 3, പിന്നെ മുഅവ്വിദത്തൈൻ, പിന്നെ നമ്മൾ മജ്ലിസ് നൂറിലേക്ക് കടക്കും. ഇൻഷാല്ലാഹ് തങ്ങളെത്തും. നമ്മുടെ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി തീരും. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ.